ഹലോ, എല്ലാവരും എന്നാ പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് അതിമനോഹരമായ ഒരു സ്ഥലത്താണ് ഇവിടെ നിൽക്കുന്നത്. എന്നെ കാണുന്ന യു കെയിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ നേച്ചർ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് വന്നിട്ട് പെൻലിഗർ വുഡ്സിലാണ് കേട്ടോ. പെൻലിഗർ വുഡ്സ് അതിമനോഹരമായ നമ്മുടെ നാട്ടിൻപുറം പോലെ തോന്നിക്കുന്ന, നമ്മുടെ നാടിനെ നമുക്ക് നമ്മളെ അനുസ്മരിപ്പിക്കുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. ഒരുപാട് ആളുകൾ ഇവിടെ വരാറുണ്ട്. ഇപ്പം നമ്മൾ ഇതിന് മുന്നും ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ എന്നൊക്കെ പറയുമ്പോഴേക്കും ഒത്തിരി പേര് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ഇവിടെ വന്നവരും ഉണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഇവിടുത്തെ നല്ല നല്ല കാഴ്ചകളും കാണാം. അതുപോലെ തന്നെ ഞാൻ എന്നെപ്പറ്റി നിങ്ങളോട് കുറച്ച് കാര്യങ്ങളും പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് മുന്നേ കഴിഞ്ഞ ദിവസം ഞാൻ സുരേഷയുടെ ഇവിടെ വന്ന് ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തായിരുന്നു. നിങ്ങൾക്കറിയാം ഞങ്ങൾ അധികം പ്രൊമോഷൻ വീഡിയോ ചെയ്യാറില്ല. അതുപോലെ നല്ല പ്രൊമോഷൻസ് വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യും. അപ്പം അങ്ങനെ വന്ന് ഒരു പ്രൊമോഷൻ വേണ്ടി ഇവിടെ വന്നപ്പോഴേക്ക് വീണ്ടും വന്നപ്പോഴേക്ക് എനിക്ക് വല്ലാത്തൊരു പോസിറ്റീവ് വൈബാണ്. അപ്പോൾ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ്. ഇപ്പോൾ യു കെയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളിവിടെ വന്നിട്ട് 10-20 വർഷമായവരാണ്. ഇവിടെ വെൽ സെറ്റിൽഡ് ആയി, മക്കളൊക്കെ വലുതായി വരുന്നു. അപ്പോൾ മൊത്തത്തിൽ നമ്മളിവിടെ സെറ്റിൽഡ് ആയി. ഇത് ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ ജീവിച്ചതിലും കൂടുതലും നാൾ നമ്മൾ ജീവിച്ച് ഇവിടെ തന്നെയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ വളർത്തിയതും നമ്മളെ വലുതാക്കിയതും എല്ലാം ഈ നാടാണ് കേട്ടോ. ഇന്നത്തെ ഞാൻ തുടങ്ങുന്ന വിഷയം, ഈ യാത്ര തുടങ്ങുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലേക്കുള്ള യാത്രയാണ്. ഞാൻ കുഞ്ഞുനാളിൽ തൊട്ട് വളർന്നു വന്ന ഇതുവരെ വന്നൊരവസ്ഥയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ എവിടം വരെ എത്തി നിൽക്കുന്നു, അതിനെല്ലാം ഉള്ള ഞാൻ എങ്ങനെ ഇവിടം വരെ എത്തിയാലും ഇതിന് ഇത്രമാത്രം കോൺഫിഡൻസ് എനിക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം ഞാൻ വലിയ വലിയ കാര്യമാണ്, ഞാൻ വലിയ പ്രസ്ഥാനമാണെന്നല്ല ഇവിടെ ഞാൻ സ്ഥാപിക്കാൻ പോകുന്നത്. പക്ഷേ ഒത്തിരി പേരുടെ കമൻസുകൾ വരാറുണ്ട്, ഒരുപാട് മെസ്സേജ്സ് വരാറുണ്ട്. ഈ നേഴ്സിംഗ് ആയിട്ട് ജോലി ചെയ്യുന്നു, അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. സ്റ്റിച്ചിങ് ആണെങ്കിൽ ചെയ്യാറുണ്ട്, ബ്യൂട്ടി തെറാപ്പി ചെയ്യാറുണ്ട്. ഞാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എന്താ പറയുന്നത്, ഇപ്പോൾ നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങി, ചാനൽ നമ്മൾ രണ്ടും റൺ ചെയ്യുന്നു. ഇതിനെല്ലാം ഉപരി എൻ്റെ വൺ ആൻഡ് ഓൺലി ഹസ്ബൻഡ് സുരേഷ് മത്യു, രണ്ട് കുഞ്ഞുങ്ങൾ, അപ്പം ഒരു ഭാര്യ, രണ്ട് കുഞ്ഞുങ്ങൾ, കുടുംബം, ഇതെല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോകാനുണ്ട്. മിക്കവരും പറയാറുണ്ട് അയ്യോ ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ ഞങ്ങളങ്ങ് മടുത്തു പോവുകയാണ്. ഒരു 3 ഡ്യൂട്ടി 4 ഡ്യൂട്ടി ഒരാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ ഒന്നും ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറയുന്നവരാണ് കൂടുതലും പേരും. അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിക്കാറുണ്ട്. നാട്ടിൽ നിന്നാണെങ്കിലും നമുക്ക് മെസ്സേജുകൾ അമ്മമാരുടെ ഒരുപാട് വരുമ്പോൾ പറയും, എൻ്റെ മോള് പറയും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എല്ലാം മടുത്തു, കുക്ക് ചെയ്യാൻ പോലും സമയമില്ല എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് റാണി ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നത് ഒന്ന് പറഞ്ഞു തരാമോ, അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ടൈം മാനേജ്മെൻ്റ് എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പം എല്ലാവരോടുമായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യം, ഞാൻ എങ്ങനെ വളർന്നു വന്ന്, ഞാൻ എങ്ങനെ ഇവിടം വരെ എത്തി എന്നുള്ളതാണ്. അതെൻ്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ വന്ന സാഹചര്യമാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ജീവിത കഥയെന്ന് തന്നെ ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ വന്ന വഴികൾ എങ്ങനെയായിരുന്നു എന്നാണ് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ദേ സമർപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും എൻ്റെ സംസാരം കേൾക്കാൻ ഇഷ്ടമുള്ളൊരുവാണ്. കഥകൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരാ ഉള്ളത് അല്ലേ? എനിക്ക് കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലോ എന്നുള്ള വിചാരത്തിലാണ് നമ്മൾ ഇന്നിവിടെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ കയറി വരട്ടെ. ഓക്കെ, നിങ്ങൾ റെഡിയല്ലേ? അപ്പം പറഞ്ഞു വരുമ്പോഴേക്ക് ഞാൻ കുട്ടനാട്ടുകാരിയാണ്. കുട്ടനാട്ടുകാരി എന്ന് പറയുമ്പം ചമ്പക്കുളത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ആലപ്പുഴ ചമ്പക്കുളത്താണ് ഞങ്ങൾ ജനിച്ചു വളർന്നത്. നെൽപ്പാടങ്ങളുടെ നാട്, അതുപോലെ തന്നെ നമ്മുടെ വള്ളംകളിയും എന്താ പറയുക, കുട്ടനാട്ടിനെ പറ്റി പറഞ്ഞാൽ പിന്നെ എനിക്ക് വാക്കുകൾ സത്യം പറഞ്ഞാൽ പോരാ. അത്രയ്ക്കും ഭയങ്കര സന്തോഷമാണ്. നല്ല സുന്ദരമായ നാട്ടിൽ ജനിച്ചു വളർന്നു. അതും ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പ, അമ്മ, എൻ്റെ ചേച്ചി, എൻ്റെ ചേട്ടൻ. പപ്പ ഒരു കർഷകനാണ്, നല്ലൊരു കർഷകനാണ്. കൃഷിയും അതുപോലെ തന്നെ പശുക്കളുണ്ടായിരുന്നു, കോഴിയുണ്ടായിരുന്നു, പച്ചക്കറി എല്ലാ ഐറ്റംസും ഉള്ള ഒരു വീടാണിത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും. ഫിഷ് നമ്മുടെ തോട്ടിൽ, നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തോടാണ്. തോടെന്ന് പറയുമ്പം കുഞ്ഞുതല കേട്ടോ. കുഞ്ഞിലൊക്കെ ചേച്ചിയും ചേട്ടനൊക്കെ നീന്തുമായിരുന്നു, അക്കരെ ഇക്കരെ നീന്തുന്ന ഒരിതുണ്ടായിരുന്നു, നല്ല ആഴം ഉണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു ബോട്ടുകൾ പോയൊരു കാലമുണ്ട്. അപ്പോൾ എന്നെ അറിയാവുന്ന ഒരു പക്ഷേ എൻ്റെ അയൽപക്കക്കാരും എൻ്റെ കൂട്ടുകാരും എൻ്റെ നാട്ടുകാരും ഇത് കാണുന്നുണ്ടോ അവർക്ക് ഏകദേശം മനസ്സിലാവും. പിന്നെ ആറും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ആറ്റിലോട്ടൊന്നും അങ്ങനെ പോകാറില്ല, പക്ഷേ തോട്ടിൽ മീനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നില്ല, എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. കർഷക കുടുംബം എന്ന് പറയുമ്പോഴേക്ക് ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാവർക്കും തന്നെ അറിയാം നല്ല കഷ്ടപ്പാടുകളുണ്ട്. നെല്ല്
നെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ നെല്ലിൻ്റെ പണി എത്രമാത്രം ബുദ്ധിമുട്ടാണ്. നമുക്ക് പണിക്കാരുണ്ടാവും, അവർക്ക് ചിലപ്പം വെള്ളം കൊണ്ട് പോകേണ്ടി വരും. കൃഷി ഇറക്കി കൊയ്ത്ത് നടന്നു, കൊയ്ത്തിൻ്റെ സമയത്താണേലും നല്ല അമ്മയ്ക്കാണെങ്കിലും എല്ലാവർക്കും തന്നെ പണിയാണ്. അപ്പം ആളുകൾ വരും അത് അതിൻ്റെ നെല്ലെടുക്കാനും, അങ്ങനത്തെ എല്ലാം ഈച്ച് ആൻഡ് എവറി പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ നമുക്ക് പാടാണ്. ഈ നെല്ലെല്ലാം പോയി പപ്പ നെല്ലായിട്ടല്ല വിറ്റുകൊണ്ടിരുന്നത്, പപ്പ ആ നെല്ല് പുഴുങ്ങും, വീട്ടിൽ തന്നെ പുഴുങ്ങിയിട്ട് അതിൽ നിന്ന് അരി എടുത്തിട്ടായിരുന്നു നമ്മൾ വിറ്റുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോഴൊക്കെയാണ് നെല്ലൊക്കെ അങ്ങനെ പോകുന്നത്. ഇപ്പോഴും പപ്പ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. പപ്പ ഇപ്പം പപ്പ അവകാശപ്പെടുന്നത്, പപ്പ ഏകദേശം 78 വയസ്സായെന്നാണ് പപ്പ അവകാശപ്പെടുന്നത്. പക്ഷെ നമുക്കത് വിശ്വസിക്കാൻ ഇച്ചിരി പാടുണ്ട്. പപ്പ ഇങ്ങനെ ഇരിക്കുന്നൊരു പപ്പയാണ്. പക്ഷേങ്കിൽ പപ്പ ഇങ്ങനെ ഇപ്പോഴും കൃഷിയൊക്കെ ചെയ്ത് എൻജോയ് ചെയ്ത് പോകുന്നു. എനിക്കൊന്ന് അവരെ നടത്തുന്നത് തന്നെ കൃഷിയാണ് ഇന്നും. അപ്പം അത് പപ്പ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യമുള്ള സമയമായിരുന്നിട്ട് അരിയാക്കും പശുക്കൾ. എനിക്കൊരു 5-6 പശുക്കളുണ്ട്. പശുവിനെ കറക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിലൊരു അണ്ണാച്ചി വന്നൊക്കെ ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പുള്ളിക്കാരൻ വരുമായിരുന്നു. പിന്നെന്ന് വെച്ചാൽ പശുവിന് വേണ്ടിയുള്ള കഷ്ടപ്പാടാണ് അതിനടുത്തത്. പശുവിന് വേണ്ടി പുല്ല് എത്താൻ പോകണം, പശുവിൻ്റെ പാല് കൊടുക്കാൻ പോകുമായിരുന്നു ഞങ്ങൾ. ഇപ്പോൾ ഈ നെല്ലിൻ്റെ കാര്യം പറയുമ്പോൾ നെല്ല് പപ്പ പുഴുങ്ങി എന്താ പറയുന്നത് അതിന് ഉണക്കണം. വെയിലത്തിന് വലിയ പായിൽ, വലിയ പനമ്പ എന്ന് പറയും, വലിയ പായിൽ അതിനെ വിരിച്ച് ഇങ്ങനെ ഇടും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ നമുക്ക് പേര് മറന്നുമല്ലോ, ചിക്കി കൊടുക്കുക. അതിന് ഞങ്ങൾ ചിക്കി കൊടുക്കുക എന്ന് പറയും. ഇങ്ങനെ ഇളക്കണം, ഈച്ച് ടൈം നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുമ്പോഴാണ് അത് കിടന്ന് ഉണങ്ങും, നന്നായിട്ട് ഉണങ്ങും. നല്ല വെയിലൊക്കെയാണ് ഒരു ദിവസം കൊണ്ട് ഉണങ്ങും. അപ്പോൾ ആ വെയിൽ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ചെന്ന് ചാക്ക് പിടിച്ചു കൊടുക്കുക, ഇതെല്ലാം വാരിയിടാൻ. അങ്ങനത്തെ നല്ല നല്ല പരിപാടികളായിരുന്നു. ഓരോ കാര്യത്തിനും ഞങ്ങൾ കൂടുമായിരുന്നു. ഇപ്പം എന്താ പറയുക, അങ്ങനെ രസകരമായിട്ട് പോയി. ഞങ്ങളുടെ കുട്ടിക്കാലം വളരെ എന്താ പറയുക എൻജോയ് തന്നെ പോയി. അതിൻ്റെ ഇടയ്ക്ക് വെള്ളപ്പൊക്കം വന്നിരിക്കും കുട്ടനാട്ടിലല്ലേ. അങ്ങനെ നമ്മുടെ സ്ഥലമൊക്കെ കുറച്ച് പൊങ്ങിയ സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വലിയൊരു വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ നമുക്കുണ്ടായിരുന്നില്ല. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്കൊന്നു വലിയൊരു വെള്ളപ്പൊക്കം എനിക്കൊന്ന് ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷമൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്ന വലിയ വലിയ വെള്ളപ്പൊക്കങ്ങളാണ്. അന്ന് നമ്മുടെ വീട്ടിൽ വെള്ളം ചെറുതായിട്ട് കയറിയതൊക്കെ എൻ്റെ മനസ്സിലേക്ക് അല്ല, വെള്ളം കയറിയായിരുന്നു അന്ന് ഒരു പ്രാവശ്യം. അതിനുശേഷമൊക്കെ ഇപ്പോഴാണ് വെള്ളമൊക്കെ കയറുന്നത്. അപ്പോൾ ഈ ടൈം ഈ വെള്ളം കയറി വരുമ്പം പപ്പയ്ക്ക് ടെൻഷനാണ്. കാരണം അന്നൊക്കെ മട വീണു പോകണമെന്നാണ്, ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. മട വീണു പോയി കഴിഞ്ഞാൽ കൃഷി മുഴുവൻ പോയില്ല. ഞങ്ങൾ ഞാനും ചേച്ചിയും ചേട്ടനും പഠിക്കുന്നു. ഇനി ഒരാളെ കൊണ്ട് എനിക്കിതിനകത്ത് പ്രധാനമായിട്ടും പറയാനുണ്ട്, എൻ്റെ ആൻറ്റി, അമ്മയുടെ അനിയത്തി, എൻ്റെ ആൻറ്റി ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് പഠിച്ചു വന്നത്. കാരണം ആൻറ്റിയുടെ എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ എൻ്റെ വല്യപ്പനും വല്യമ്മയും കുഞ്ഞുനാളിലെ മരിച്ചു പോയിരുന്നു. അപ്പം പപ്പ ഇങ്ങി കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലേക്കാണ് വന്നത്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ടാണ് വളരുന്നത്. കാരണം അന്നത്തെ കാലത്ത് വെച്ചാൽ അമ്മയും മോളും ഒക്കെ ഒരുപോലെ പ്രസവിക്കുന്ന സമയമല്ല. അപ്പം എൻ്റെ ബ്രദറാണ് ഏറ്റവും മൂത്തത്, പിന്നെ എൻ്റെ സിസ്റ്റർ ഞാനാണ് ഏറ്റവും ഇളയത് വരുന്നത്. അപ്പം ആൻറ്റിയും എൻ്റെ ബ്രദറിനെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്നാണ് സ്കൂളിൽ ചേർക്കുന്നത്. 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലൊക്കെ ആയിട്ട് അങ്ങനെ ചേർക്കുന്നത്. അപ്പം പപ്പ ഞങ്ങളുടെ കൂട്ടത്തിലാണ് വളർന്നതും എല്ലാം തന്നെ. അപ്പം ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ മൂത്ത ചേച്ചി എന്ന് പറയാം, എൻ്റെ ആൻറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയാണ് പേരൊക്കെ ഞങ്ങൾക്ക് ഇപ്പോഴും വിളിക്കുന്നത്. കാരണം അങ്ങനെ അടിച്ച് വളർന്നതാണ്. അപ്പം ഞാൻ കുഞ്ഞുനാൾ തൊട്ടുണ്ടായിരുന്ന സമയത്തെല്ലാം ആൻറ്റിയുടെ കൂട്ടത്തിലായിരുന്നു കൂടുതൽ സമയം. എന്നെ പോലെ തന്നെ ഇരിക്കുന്ന ആൻറ്റി. അപ്പം ആൻറ്റി എന്നൊക്കെ നിങ്ങളോട് ഇപ്പോൾ റെസ്പെക്റ്റ് ആയിട്ട് പറയുന്നത് കേട്ടോ, അങ്ങനെ ഒന്നും വിളിക്കാറില്ല. ഞാൻ പേരാണ് ഇപ്പോഴും വിളിക്കുന്നത്. കാരണം അത്ര ഇതായിട്ട് ഞങ്ങൾ ഒരു എന്നാ പറയുക സിസ്റ്ററിനെ പോലെ വളർന്നതാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾ 4 പേരുണ്ട്. അപ്പം ഇത്രയും കുടുംബത്തിൽ 4 പേര് പഠിക്കുന്നുണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല, സ്മൂത്തായിട്ട് തന്നെ പോയി. അങ്ങനെ എന്തായാലും നമ്മൾ പറഞ്ഞു വരുമ്പോഴേക്കും ഞാൻ സ്കൂൾ ജീവിതം എന്ന് വെച്ചാൽ സിസ്റ്റേഴ്സിൻ്റെ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. സെൻറ്റ് മേരീസിലാണ് ഞാൻ പഠിക്കുന്നത്, സിസ്റ്റേഴ്സിൻ്റെ സ്കൂളിൽ. മലയാളം മീഡിയത്തിലാണ് ഞാൻ പഠിച്ചത്. 6 കടന്ന് വീട്ടിൽ നിന്ന് രാവിലെ തൊട്ട് നടക്കും. ഇപ്പോഴത്തെ പിള്ളേരുടെ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, നമ്മൾ വീട്ടിൽ നിന്ന് നല്ല ദൂരമുണ്ട് നടക്കാൻ. അങ്ങനെ നടന്ന് വള്ളത്തെ കയറി അക്കരെ ഇറങ്ങിയാണ് നമ്മുടെ സ്കൂളിൽ പോകുന്നതും സ്കൂളിൽ നിന്ന് നമ്മൾ തിരിച്ചു വരുന്നതും എല്ലാം ഈ വള്ളത്തെ കൂടെ കയറിയാണ്. അങ്ങനെ പിന്നെ ഞാനാണ് ഹൈസ്കൂളിൽ പോയി. അത് ചമ്പകുളത്തിൻ്റെ സ്കൂളിലായിരുന്നു. ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. ഇപ്പോഴും വളരെ ചുരുക്കം ആളുകളുമായിട്ട് നമ്മൾ കോണ്ടാക്റ്റ് ഉണ്ട്. പിന്നെ കുഞ്ഞുനാളിൽ ഞാൻ എനിക്ക് ഉണ്ടായിരുന്ന കൂട്ടുകാരെ എനിക്ക് ഇന്നും അവരെ ഞാൻ ചേർത്ത് നിൽക്കുകയാണ്. അവരുമായിട്ട് ഇപ്പോഴും നല്ല കോണ്ടാക്റ്റിലായിട്ടുള്ള എനിക്ക്. അപ്പം അവരെയും ഈ കൂട്ടത്തിൽ ഓർക്കുകയാണ്. അങ്ങനെ പോയി എൻ്റെ കുഞ്ഞു നാളം തൊട്ട് എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ അതാണല്ലോ പ്രധാനമായിട്ട് നമുക്കറിയേണ്ടത്. കുഞ്ഞു നാളിൽ തൊട്ട് എനിക്ക് എല്ലാത്തിനോടും ഭയങ്കര ഇൻട്രസ്റ്റാണ്. പഠിക്കുന്ന കാര്യം ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ അത്യാവശ്യം പഠിക്കുമായിരുന്നു, തീരെ മടിയല്ല. എന്നുവെച്ചാൽ പഠിക്കാൻ മടി, ബാക്കിയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് വേണമെങ്കിൽ പറയാം. ക്രാഫ്റ്റുകൾ ചെയ്യാൻ ഇഷ്ടമായിരുന്നു. ഇപ്പോഴത്തെ ഈ കാണിക്കുന്ന എല്ലാ സ്വഭാവവും എൻ്റെ കുഞ്ഞുനാളിലുണ്ടായിരുന്ന എല്ലാ സ്വഭാവങ്ങളാണ് എനിക്കിപ്പോൾ ഉള്ളത്. പക്ഷേ അതൊക്കെ അന്ന് അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ ഇന്നിപ്പോൾ അത് വേറൊരു രീതിയിൽ അത് പ്രാവർത്തികമാക്കാൻ പറ്റില്ല എന്നോർക്കും എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് അന്നൊരു ഒരു സൂചി നൂലും കിട്ടിയാൽ ഞാൻ അന്നൊരു ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. നിന്ന് നിന്നിപ്പോൾ ഒരു പീസ് തുണി കിട്ടിയാൽ അതുകൊണ്ട് ഞാൻ സ്കേർട്ട് തയ്ക്കുമായിരുന്നു. പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു നൂല് നാട കയറ്റിയിട്ടാണെങ്കിലും
ഞാൻ ഇടുമായിരുന്നു, അങ്ങനെ ചെയ്യുമായിരുന്നു. എംബ്രോയിഡറികൾ കുഞ്ഞ് ഇതിലൊന്നും അറിയത്തില്ല. അന്നൊക്കെ യൂട്യൂബ് ഇല്ല, എനിക്കാരും പറഞ്ഞു തരാനില്ല, ആരും എനിക്കില്ല. ആരെങ്കിലും ചെയ്ത് കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല. പക്ഷേ ഞാൻ ജസ്റ്റ് ഉടുപ്പുകളിലൊക്കെ കണ്ടിട്ടുള്ള എംബ്രോയിഡറി ആരെങ്കിലൊക്കെ ഇടുന്നു. അന്നത്തെ കാലത്തൊക്കെ എംബ്രോയിഡറി ഒക്കെ കുറവാണ്. അപ്പം ഞാൻ തന്നെ തയ്ച്ച് തയ്ക്കും, ഞാൻ എൻ്റെ ഐഡിയ വെച്ചിട്ട്. അപ്പം നമ്മുടെ ഐഡിയ അപ്പം തൊട്ട് ഞാൻ തന്നെ വളർത്തിയെടുക്കാൻ തുടങ്ങി. ഒരുപാട് കാര്യങ്ങൾ അന്നേ ചെയ്യും. മാലകൾ പല സ്റ്റൈലുകളിൽ ഉണ്ടാക്കുമായിരുന്നു, ബ്രേസ്ലെറ്റ് അന്നുകൾ ഉണ്ടാക്കുമായിരുന്നു. അന്നേ ഇതിങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നി. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുക എന്നെനിക്ക് അറിയത്തില്ല. പിന്നെ എവിടൊക്കെ കൊണ്ട് തല വെച്ച് കൊടുക്കാൻ പറ്റും, അവിടെ എല്ലാം കൊണ്ട് എല്ലാ പരിപാടിക്കും കൊണ്ട് തല വെച്ച് കൊടുക്കുമായിരുന്നു. പോയാലും എവിടൊക്കെ പോയാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സമ്മാനങ്ങളുമായിട്ട് വീട്ടിലോട്ട് വരികയുള്ളൂ. ചിലപ്പോൾ വീട്ടിൽ പോലും പറയത്തില്ല, ചുമ്മാ ആളംബരെ പോവുകയാണ്, ഞാനും ചുമ്മാ കാണാൻ പോകുന്നുള്ളതെന്ന് പറഞ്ഞ് പരിപാടിക്ക് പോകും. കൊണ്ട് പേര് കൊടുക്കും. അന്നും നമുക്ക് മത്സരങ്ങൾക്കൊക്കെ സമ്മാനം കിട്ടുമായിരുന്നു കുഞ്ഞിലെ. അതൊക്കെ വലിയൊരു സന്തോഷം തന്നെയായിരുന്നു കേട്ടോ. അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പം കിട്ടിയ സോപ്പ് പൊട്ടികളും കുറേ ഗ്ലാസ്സുകളും കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളും അതൊക്കെ ആയിരുന്നല്ലോ അന്ന് കിട്ടുന്നത്. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഇതെല്ലാമായിട്ട് വരുമ്പോൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന പ്രോത്സാഹനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ ഭയങ്കര പ്രോത്സാഹനമാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കിട്ടിക്കിടുന്നത്. പപ്പയാണേലും അമ്മയാണേലും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അവരുടെ സപ്പോർട്ടാണ് ഇത്ര മാത്രമേ എനിക്ക് തോന്നുന്നു നമുക്ക് ഇവിടെ വരെ എത്താൻ പറ്റിയത്. ഇപ്പോഴാണെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർ കുഞ്ഞു കാര്യം ചെയ്താൽ പോലും ഉണ്ടല്ലോ അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും, എന്ത് രസമാണ്. ഇപ്പം എന്തിനു കുഞ്ഞ് പിള്ളേരെ പറയുന്നു. ഇപ്പം നമ്മളോടാണെങ്കിൽ പോലും ആരേലും ആ കൊള്ളാം കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു യൂട്യൂബ് വീഡിയോ ഇടാൻ തുടങ്ങിയ സമയത്ത് തൊട്ട് കുഞ്ഞു കുഞ്ഞു കമൻറ്റുകൾ വന്ന് 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 ആ വരുന്ന ഓരോ കമൻറ്റുകളും നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ് തരുന്നത് അല്ലേ. ആ സപ്പോർട്ട് ഉള്ളതുകൊണ്ടല്ലേ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇന്ന് നിൽക്കുന്ന വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് എനിക്ക് സപ്പോർട്ട് ഇല്ലായിരുന്നു, നിങ്ങളാരും എന്നെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നേ യൂട്യൂബ് നിർത്തി പെട്ടി മടക്കി എങ്ങോട്ടേലും പോയേനെ, വേറെ എന്തെങ്കിലും പരിപാടി നോക്കി പോയേനെ. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഓരോ സപ്പോർട്ട് ഇട്ട് തോറേനെ എടുക്കും അന്ന് അടുത്ത വീഡിയോ ഇടാം. ഓ നല്ലതായിരുന്നു കേട്ടോ ആ വീഡിയോ, നല്ലതായിട്ടുണ്ടായിരുന്നു, നിൽക്കുമ്പോൾ അടിപൊളി. എന്നാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തെ വീഡിയോ ഇത്തോണിട്ടൊക്കെ അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെയാണേലും കുഞ്ഞു കാര്യങ്ങളായാലും പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരിക. അതും അവർക്ക് എന്ത് കാര്യം പഠിക്കുന്ന കാര്യമാണേലും അല്ലാതെ എന്ത് കാര്യങ്ങളാണേലും സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ ഇടയ്ക്ക് ഓർക്കാറുണ്ട്. ഇപ്പം ആ ഒരു സപ്പോർട്ട് പപ്പടേയും അമ്മയുടെയും ഭാഗത്തുനിന്ന് ഭയങ്കരമായിരുന്നു. ചേച്ചിയാണേലും ബ്രദറാണേലും എല്ലാം എനിക്ക് എൻ്റെ ഇനിയിപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിയെ പറ്റിയാണ്. എൻ്റെ നേരെ മൂത്ത് എൻ്റെ ചേച്ചിയാണ്. ചേച്ചിയൊക്കെ കാനഡയിലാണ്, അവർ ഫാമിലിയായിട്ട് അവിടെ സെറ്റിൽഡാണ്. നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിന് മുന്നേ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ചേച്ചിനെ അറിയാം. ചേട്ടായി മൂന്ന് മക്കളാണുള്ളത്. അപ്പോൾ അവർ അവിടെ സെറ്റിൽഡാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ബ്രദറാണ്. ഞാൻ യു കെ വന്നതിന് ശേഷം എൻ്റെ ബ്രദർ മരിച്ചുപോയി. ബ്രദറിന് വയ്യാത്ത ആളായിരുന്നു, ബ്രദർ മരിച്ചുപോയി. പിന്നെ ഇപ്പം ഞാൻ എൻ്റെ ചേച്ചി മാത്രമേ ഉള്ളൂ, പപ്പയമ്മയും നാട്ടിലുണ്ട്. എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുമ്പോഴേക്കുണ്ടല്ലോ ഞാൻ ഭയങ്കര കുരുത്തക്കേടുമായിരുന്നു. ഞാൻ ഭയങ്കര എന്താ പറയുന്നത്, ഞാൻ എല്ലാത്തിലും ആക്റ്റീവാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഞാൻ ഭയങ്കര വായാടിയായിരുന്നു. എൻ്റെ അടുത്ത് ആർക്കും അടുത്ത് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. ഒരാൾ എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഞാൻ രണ്ട് പറയുമായിരുന്നു അവരുടെ അടുത്ത്. എന്ന് വെച്ചാൽ ഞാൻ പിടിച്ചു നിൽക്കുമായിരുന്നു, എല്ലായിടത്തും ധൈര്യമൊക്കെ പിടിച്ച് നിന്നിട്ട് ഞാൻ പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പപ്പയുടെ കൂട്ടുകാർക്കാണേലും നമ്മുടെ നെയ്ബേഴ്സ് എല്ലാവർക്കും എന്നോട് വഴക്കുണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇന്ന് ഞാനത് എൻജോയ് ചെയ്യുന്നു അത് കേൾക്കുമ്പോഴേക്ക്. കാരണം നമ്മുടെ കുട്ടികളുടെ കാര്യം കുഞ്ഞു പിള്ളേരുടെയൊക്കെ വായിന്ന് പലതും കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ അത് കേൾക്കാൻ വേണ്ടി എന്ന് പറയുന്ന പോലെ. അതുകൊണ്ട് എല്ലാവരും എന്നെ കളിപ്പിച്ചതാണെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ പേരിനെ പറ്റി മിക്കവർക്കും കൺഫ്യൂഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ പേര് ഒഫീഷ്യലി ബിനിത തോമസ് ആണ്, പക്ഷേ എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് റാണി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ റാണി എന്ന് പറഞ്ഞ് എനിക്ക് വീണ്ടും നമ്മുടെ അയൽപക്കക്കാരും നമ്മുടെ കൂട്ടുകാരും എല്ലാവരും എന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിയാണേലും എല്ലാവരും ഈ റാണി എന്നുള്ളതിന് കളിയാക്കി കളിയാക്കി ആണി എന്ന് വിളിക്കുമായിരുന്നു. അപ്പം പപ്പയുടെ കൂട്ടുകാർ വരുമ്പോഴേ പറയും, ആ ഒരാണി ഇങ്ങോട്ടെ ഒരു ചുറ്റി ഇങ്ങോട്ട് എടുത്തേ ഇവിടെ തല ഞാനെന്നാ അടിച്ചു കയറ്റട്ടെ. ഇവരെ കാണുമ്പോൾ ഞാൻ ജീവനും കൊണ്ട് ഓടും. ഇവരെല്ലാം ചിരിക്കും, നമ്മുടെ വീട്ടിലുള്ളവരെല്ലാവരും ചിരിക്കും. കാരണം എന്നെ എല്ലാവരുമായിട്ട് കളിപ്പീരാണല്ലോ. പക്ഷെ അന്ന് ഓർക്കുമ്പോർക്കൊന്നും എന്നോടൊരു സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കുമായിരുന്നു. എൻ്റെ കുറുമ്പം എന്ന് വെച്ചുകഴിഞ്ഞാണല്ലോ ഭയങ്കര കുറുമ്പത്തിയായിരുന്നു ഞാൻ. നമ്മുടെ ഈ കുറുമ്പത്തരത്തിൻ്റെ കൂടത്തെ നമ്മുടെ പഠിത്തവും നമ്മുടെ ബാക്കിയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഒക്കെ ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. പാട്ട് പാടേണ്ടത് പാട്ട് പാടാനും ഡാൻസ് കളിക്കാൻ പോവും, എല്ലാത്തിനും പോകുമായിരുന്നു. പാട്ടെന്നൊന്നും പറഞ്ഞാൽ ഞാനങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. സ്കൂളുകളിലൊക്കെ ടീച്ചർമാർ പറയുന്ന പാട്ടും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. എന്തുണ്ടെങ്കിലും എല്ലായിടത്തും തല വെക്കും. അങ്ങനെ തല വെച്ച് തല വെച്ച് പിന്നെ ടീച്ചർമാർ ഇങ്ങോട്ട് വന്നിട്ട് നമ്മളോട് പറയും, നീ പദ്യപാരായണം ചെല്ലണം കേട്ടോ, നീ ഇന്ന് ആ പാട്ട് പാടണം. എവിടെ പോയാലും നമുക്കതുകൊണ്ട് സ്വസ്ഥതയോടെ ഒരു പരിപാടിയും കാണാൻ പറ്റത്തില്ല. ടീച്ചർമാരോട് നമുക്ക് ഒരിക്കലും നോ പറയാനും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. എന്ന് പറഞ്ഞാൽ ഏസ് വെച്ചല്ലേ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഓർക്കുമായിരുന്നു, നമ്മളിപ്പം നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും
നമ്മളത് മുതലാക്കിക്കൊണ്ടിരിക്കണം. എന്നുവെച്ചാൽ നമ്മളത് യൂട്ടിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇനിയിപ്പം ഇന്നിപ്പം ഞാൻ വേണ്ടെന്ന് വെച്ചാൽ നാളെ എനിക്ക് അവസരം കിട്ടണമെന്നില്ല. അപ്പോൾ ഓരോ അവസരങ്ങൾ പോലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ നിമിഷം വരെയൊക്കെ ഞാൻ കളഞ്ഞിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടിക്കാലത്ത് ഞാനിങ്ങനെ ലല്ലല വെച്ച് നടക്കുന്ന സമയത്താണ് നമ്മുടെ ഇവിടുത്തെ സുരേഷ് ഗോപിയെ കണ്ടുമുട്ടുന്നത്, എൻ്റെ വൺ ആൻഡ് ഒൺലി സുരേഷിനെ കാണുന്നതും. നമ്മുടെ കുട്ടിക്കാലം തൊട്ടുള്ള പരിചയമാണ്, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സായിരുന്നു ഞങ്ങൾ. അങ്ങനെയാണ് സുരേഷിനെ പരിചയപ്പെടുന്നത്. എൻ്റെ കുഞ്ഞുനാളിലാണ് കേട്ടോ, ഒരു 7 വയസ്സ് 8 വയസ്സൊക്കെ ഉള്ള സമയത്താണ്. അപ്പോൾ ഈ സുരേഷിനെ കണ്ടുമുട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സാണ്, നമ്മുടെ അകന്ന ബന്ധമെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ വല്യമ്മയുടെ ആങ്ങളെ കിട്ടിയത് സുരേഷിൻ്റെ അമ്മച്ചീടെ എന്ന് വെച്ചാൽ അമ്മയുടെ ചേച്ചീനെയാണ് കെട്ടിയിരുന്നത്. പേശ റെഡി കിട്ടില്ല. അപ്പം ഞാൻ ഇവിടെ വരുന്നു, സുരേഷ് അവിടുന്ന് ഇവിടെ വരുന്നു. അവിടെ പള്ളി പെരുന്നാളുകൾക്കൊക്കെ ഞങ്ങൾ എല്ലാവരുടെ ഗ്യാദർ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് സുരേഷിനെ കാണുന്നത്, കുഞ്ഞിലെ 7 വയസ്സ് 8 വയസ്സൊക്കെ ഉള്ള സമയത്ത്. അപ്പോൾ ഞങ്ങളിങ്ങനെ കളിച്ച് അന്നത്തെ കാലത്ത് കളിച്ച് മറിഞ്ഞ് ഇങ്ങനെ നടക്കും. അപ്പോൾ സുരേഷ് ഇങ്ങനെ ഒരാളല്ലേ ഉള്ളൂ, സുരേഷിന് വേറെ സഹോദരങ്ങളൊന്നുമില്ല, ഒറ്റ ഒരാളാണ്. അപ്പോൾ സുരേഷോട് കളിച്ച് നടക്കും. അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എന്നോട് പറഞ്ഞ്, എന്നാൽ ഞങ്ങളുടെ വീട്ടിൽ അവിടെ നല്ല റബ്ബറൊക്കെ ഉണ്ട് കാണാൻ. എനിക്ക് പ്രകൃതി പണ്ടേ കുഞ്ഞുനാൾ തൊട്ടേ ഇഷ്ടമാണേ, മലകളും കുന്നുകളൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സുരേഷൊക്കെ താമസിച്ച അന്ന് അയർക്കുന്നത്താണ്, ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് ചങ്ങനാശ്ശേരിയാണ് കേട്ടോ. അങ്ങനെ സുരേഷിനെ കാണാം, സുരേഷിനെ കാണാനല്ല ഞങ്ങൾ സ്ഥലങ്ങളൊക്കെ കാണാം എന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രലോഭനത്തിൽ പെടുത്തി. അമ്മച്ചി പ്രലോഭിപ്പിക്കുന്നതെന്ന് ഓർക്കണം, എൻ്റെ വൺ ആൻഡ് ഉള്ളി സുരേഷിൻ്റെ അമ്മച്ചി. എൻ്റെ അമ്മായിയമ്മ ഞാൻ പറയാറില്ല ഇതുവരെ, ഞാൻ ഒരു വാക്ക് അങ്ങനെ ഒരു വാക്ക് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അമ്മച്ചി മരുമോളം എന്നുള്ള വാക്ക് ഇതുവരെ ആരോടും പറഞ്ഞിട്ടുമില്ല. അമ്മച്ചിക്ക് ഉണ്ടായ ആകെ ഉള്ളൊരു സന്തതി ഇത് മോനാണോ മോളാണോ എന്ന് തന്നെ ഇപ്പം പുതുതായിട്ട് താമസിക്കുന്ന നമ്മുടെ അയൽവക്കക്കാർക്ക് ഇപ്പം കേൾക്കുമ്പോൾ അവർക്കൊക്കെ അറിയായിരിക്കും, പക്ഷേ വന്ന സമയത്ത് അറിയാത്തവരുണ്ടായിരുന്നു എന്നാണ് അമ്മച്ചി പറയുന്നത്, അവർക്കറിയില്ലായിരുന്നു. സോ ഞങ്ങൾ കണ്ടാൽ ഏകദേശമൊക്കെ ഒരു ചെറിയ രൂപമൊക്കെ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ഞങ്ങൾ ജൂലൈ നാട്ടിൽ വരുമ്പോഴേക്ക് കാണുമ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കാം അതിനെപ്പറ്റിയൊക്കെ. അപ്പോൾ അങ്ങനെ അമ്മച്ചിയും പറഞ്ഞു, വാ മോനെ നമുക്കവിടെ പോയി അവിടെയൊക്കെ കാണാം, അവിടെ പോവാം, ഇവിടെ പോവാം, മുല്ലപ്പൂ പറിക്കാം. കുഞ്ഞുനാളല്ല, അന്നത്തെ കാലമല്ലേ. ഓ യെസ്, അന്ന് ഈ ടിവിയും ആ പ്രായത്തിൽ നമുക്ക് വീട്ടിൽ ടി വി ഇല്ല, അങ്ങനത്തെ ഇതൊന്നുമില്ല. ടി വിയൊക്കെ എൻ്റെ ദൈവമേ എന്നാണ് വരുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവരുടെ കൂട്ടത്തിൽ സുരേഷിൻ്റെയും അമ്മച്ചിയുടെയും കൂട്ടത്തിൽ നേരെ അയർക്കുന്നതിനോട് ചെന്നു. അങ്ങനെ ചെല്ലുമ്പോൾ അച്ചാച്ചി അവിടെ ഉണ്ട്. ഈ കോച്ചേതാ ഈ കയറി വരുന്നത്, അച്ചാച്ചി ചോദിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അതൊക്കെ കുഞ്ഞിലത്തെ കാര്യമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അച്ചാച്ചി അവിടെ എന്തെങ്കിലും ചോദിക്കുന്നുണ്ട്, ഈ കോച്ചേതാന്ന്. വീട്ടിലോട്ട് അന്ന് വലത് കാലം വെച്ച് കയറിയ കയറ്റ, ഇനി ഇങ്ങോട്ട് ഇറങ്ങിയില്ല. അന്ന് കയറി സുരേഷിയുടെ കൂട്ടുകൂടിയതാണ്. പക്ഷെ അന്ന് നമ്മുടെ മനസ്സിലൊന്നും കുഞ്ഞിക്കാ പരുവത്തില്ല അവളെ. അങ്ങനെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ കയറാത്ത മലകളില്ല, കയറാത്ത വീടുകളില്ല, പൂക്കളും കായ്കളും കണ്ട് ഈ ആഞ്ഞിലിച്ചക്കയുടെ പഴങ്ങളും ഒക്കെ പറിച്ച് തിന്നുക, ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളതിലെ കൂടെ എന്നും നേരം വെളുക്കുമ്പോൾ ഇറങ്ങും രണ്ടെണ്ണം കൂടെ. ആ വണ്ട കുഞ്ഞി തോടുകളും മുല്ലപ്പ് പറിക്കാൻ പോകും. ഇപ്പോഴും അവിടെ അടുത്തുള്ള അയൽവക്കത്തിലുള്ള എല്ലാവർക്കും തന്നെ ഇറങ്ങണം. അവരെല്ലാം വീടുകളോട് ഈ 2 ദിവസം അവിടെ നിന്നുള്ളൂ, ഉള്ള ദിവസം മുഴുവൻ അവിടെ മുഴുവൻ അരിച്ചു വാരി ഇറക്കിയതിന് എല്ലാ വീട്ടിലും കയറി ഇറങ്ങി ഞങ്ങൾ രണ്ടുപേരുടെ. ഇപ്പോഴും എല്ലാവർക്കും നല്ല പരിചയം, ഇന്നലത്തെ പോലെ പരിചയം. അപ്പോഴേ അവരൊക്കെ പറയായിരുന്നു, ഓ ഈ കൊച്ചിനെ നമുക്കിങ്ങ് കൊണ്ടുവരാം കേട്ടോ, സുരേഷ് വലുതാകുമ്പോൾ ഈ കൊച്ചിനെ ഞങ്ങൾ കല്യാണം കഴിച്ചാൽ മതി എന്ന് അവരൊക്കെ പറയായിരുന്നു. പല വീടുകളിലും ഇങ്ങനെ പറയും, കാരണം എല്ലാവരുമായിട്ടും ഭയങ്കര കൂട്ടായി, ഭയങ്കര വായാടിയാണല്ലോ. പിന്നെയാണേലും ഇവർക്കന്ന് ബോർമയുണ്ട്. അപ്പോൾ ബോർമയിൽ വരുന്ന ചേട്ടന്മാരുമായിട്ട് അവിടെ അടി ഉണ്ടാക്കും, ബേക്കറി പോവും. ഈ ബേക്കറി പോകുന്നൊക്കെ ഒരു ചരിത്രമാണ്, ഇവർക്ക് 2 ബേക്കറി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പോകുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷൊക്കെ അവിടെ പോയിരിക്കുന്നു കുഞ്ഞുനാളിൽ. സുരേഷിൻ്റെ കഷ്ടപ്പാടൊക്കെ സുരേഷിടയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ എനിക്കിടാൻ തുണിയില്ലല്ലോ, ഞാൻ വീട്ടിൽ നിന്ന് ഇച്ചിരി അങ്ങോട്ട് മാറി മെയിൻ റോഡ് സൈഡിലായിരുന്നു. അപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന നൈറ്റി അമ്മച്ചിയുടെ നൈറ്റിയാണ് ഓർത്തത്, ഞാനാകെ ഇത്രേ ഉള്ളൂ. ആ നൈറ്റിയൊക്കെ എടുത്തങ്ങോട്ട് കുത്തിയിട്ട് ഞാൻ ഓടും, ഇറച്ചി കെട്ടുന്ന ആൾ അപ്പുറത്തെ അവിടെയുണ്ട്. പുള്ളിക്കാരൻ പറയും, നീ ഇനി വേണ്ടിയാ നിന്നെ ഞാൻ നാക്കി എത്തുമെന്ന് എന്നോട് പറയും. അങ്ങനെ എന്താ പറയുന്നത്, അവരെയൊന്നും എൻ്റെ ഓർമ്മയിൽ പോലും ഇല്ല കേട്ടോ ഇപ്പം. പക്ഷെ ഒരു വലിയ മനുഷ്യനൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഉണ്ണിക്കുട വരക്കേട്ടൊരാൾ. അങ്ങനെ കഴിഞ്ഞ് 2 ദിവസം അവിടെ നിന്നു, എല്ലായിടത്തും കയറി ഇറങ്ങി സന്തോഷമായിട്ട് അങ്ങനെ അങ്ങ് പോന്നു. പിന്നെ ഞാനങ്ങനെ സുരേഷുമായിട്ട് അങ്ങനെ കോണ്ടാക്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല. സുരേഷ് അതിൻ്റെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഞാനിങ്ങനെ മിന്നായം പോലെ നമ്മുടെ വീട്ടിലൊക്കെ വന്ന് പോയതായിട്ടൊക്കെ ഉള്ളു, അല്ലാതെ വലിയ കണക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞു, ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞു, അത് കഴിഞ്ഞ് സുരേഷിനെ ഒന്ന് കാണുന്നുണ്ട്. അതിനുശേഷം ഞാൻ നഴ്സിങ്ങിന് പോവാം. ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോകുന്നതിന് ജസ്റ്റ് മുന്നായിട്ട് ഞാൻ സുരേഷിനെ ഒന്നുകൂടെ കണ്ടു. കുമ്പക്കുളം പള്ളിയിൽ നമുക്കൊരു കല്യാണം, 2 ഫാമിലി ഒരുമിച്ച് കൂടുന്നത്, അങ്ങനെയാണ് ആദ്യം കാണുന്നത്. അപ്പോൾ എല്ലാവരോടും ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് പോയതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അവിടം വരെയൊക്കെ ഞാൻ ഓർത്തു, ഏകദേശമൊക്കെ തപ്പിപ്പറിക്ക് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെയായിരുന്നു അങ്ങനെ സുരേഷുമായിട്ടുള്ളത്. അത് ഞാൻ നഴ്സിങ്ങിന് പഠിക്കാൻ പോയി. നഴ്സിങ്ങിനൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞപ്പോഴേക്ക്
നമ്മുടെ കൂട്ടുകാരെ പിള്ളേര് സുരേഷിന്റെ വീടിനടുത്തുനിന്നുള്ളവരും എൻ്റെ കൂടെ കോയിൻസിഡൻസ്, ഇതൊക്കെയാണ് കോയിൻസിഡൻസ് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാനിത് കേൾക്കുമ്പോഴേക്കായിരിക്കും എൻ്റെ ചേച്ചി വരെ ഓർക്കുന്നത്. ഇതൊക്കെയായിരുന്നോ സ്റ്റോറികളൊക്കെ അവരൊക്കെ ഇപ്പോഴൊക്കെ ആയിരിക്കും ഇതൊക്കെ അറിയുന്നത്. അങ്ങനെ ഞാൻ അവിടെ പഠിക്കാൻ പോയതും അപ്പോൾ സുരേഷിൻ്റെ കൂടെ പഠിച്ചവരും അയൽപക്കക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, യോ ഇവരെയൊക്കെ എനിക്കറിയാം, സുരേഷിൻ്റെ അമ്മച്ചി അറിയാം, അച്ചച്ചി അറിയാം, യോ നമുക്കത് ഒരു ലെറ്റർ, അന്നൊക്കെ ലെറ്റർ മാത്രമേ നമുക്കുള്ളൂ. നേഴ്സി സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് ലെറ്ററാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്നത്, അല്ലാതെ ഫോണില്ല, ആഴ്ചയിൽ ഒന്ന് വിളിക്കും, നമ്മൾ ബൂത്തിൽ നിന്നൊക്കെ വിളിക്കുക, അങ്ങനെയൊക്കെയായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴല്ലേ ഫോണുകളുടെ മായാജാലം. അങ്ങനെ അപ്പം സുരേഷുമായിട്ട് പിന്നെ എനിക്ക് കണക്ഷനൊന്നും ഇല്ല. അപ്പോൾ ഇപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ളവർ പറഞ്ഞു, ഇവരെ എനിക്ക് നന്നായിട്ട് അറിയാം, നമുക്കൊരു ലെറ്റർ വിട്ടാലോ, നീ ഇത്രമാത്രം അടുപ്പമായിരുന്നെങ്കിൽ. അങ്ങനെയാണ് ഞാൻ അച്ചാച്ചയുടെ പേരിൽ, ഇവരാണ് എനിക്ക് അഡ്രസ്സ് തരുന്നത്. എനിക്ക് അഡ്രസ്സ് പോലും അറിയത്തില്ല. ഞാൻ ലെറ്റർ വിടുന്നവരുടെ കാര്യമൊക്കെ പറഞ്ഞ് ലെറ്റർ വിട്ടതും ഇവരെല്ലാവരുടെ കൂടി ഞങ്ങൾ ലെറ്ററൊക്കെ അങ്ങോട്ട് വിട്ടതും അച്ചാച്ച എന്നെ റിപ്ലൈ തന്നൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ അതങ്ങ് കഴിഞ്ഞു. പിന്നെ സുരേഷിനെ പറ്റി എനിക്ക് ഒരു ഐഡിയയുമേ ഇല്ല, ഒന്നുമില്ല. ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഞാനന്ന് പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ കണ്ടല്ല, അതിനുശേഷം പിന്നെ കണ്ടിട്ടില്ല. അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നേഴ്സിംഗ് ലൈഫിനെ പറ്റി പറയുമ്പം എനിക്ക് ഒരുപാട് കൂട്ടുകാർ. എൻ്റെ ബാച്ചിൽ എനിക്ക് തോന്നു 60 പേരായിരുന്നു ഞങ്ങളുടെ ബാച്ചിൽ. ഞാൻ പഠിച്ചത് ഹൈദരാബാദിലാണ് കേട്ടോ, അന്നാമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് മെഡ്വിൻ ഹോസ്പിറ്റൽ, അതിപ്പോൾ ക്ലോസ് ആയി പോയിട്ടുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ, എന്താ പറയേണ്ടത് എനിക്കറിയത്തില്ല, കൂട്ടുകാരുണ്ട്. ഇന്നും ഒരുപാട് പേരുമായിട്ട് നല്ല കോണ്ടാക്റ്റ് ഉണ്ട്, ഞങ്ങൾക്ക് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അവരെല്ലാം ഈ നിമിഷം ഞാൻ ഓർക്കുകയാണ്. പിന്നെ ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ ഹൈദരാബാദിനെ പറ്റി പറയുമ്പോൾ ഹൈദരാബാദ് ബിരിയാണി, ഓ എൻ്റെ അമ്മോ ഓർക്കാൻ വയ്യ. ഹൈദരാബാദ് ബിരിയാണി, ഹൈദരാബാദ് മീല്, ഹൈദരാബാദ് സ്വീറ്റ്സ്, ഹൈദരാബാദ് ഷോപ്പിംഗ്, ഓ മൈ ഗോഡ്. അതിലും കൂടുതൽ പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈദരാബാദിനെ പറ്റി പറയുമ്പോൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഹലോ, ഹൈദരാബാദിനെ പറ്റി പറയുമ്പോൾ നമുക്ക് പറയാൻ വാക്കുകളില്ല. അതുപോലെ പറയാനുണ്ട് കോട്ടി ഷോപ്പിംഗ്. ഞാനത് കേൾക്കുമ്പം ആരെങ്കിലും എൻ്റെ കൂട്ടുകാരെ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ, ഉണ്ട് കുറച്ച് പേരെങ്കിലും കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർ കാണുമ്പോൾ അവരോടെല്ലാം പറയണം, കോട്ടിക്ക് പോകാൻ ഇപ്പോഴും എനിക്ക് സന്തോഷമാണ്, കോട്ടി ഷോപ്പിങ്ങിന് പോകാം. സുരേഷോട് ഇപ്പോഴും പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക, ചാർ മിനാറൊക്കെ ഉണ്ടാവും, അവിടെ കൊണ്ടോ ഇവിടെ കൊണ്ടോ, ബിർള ടെമ്പിളൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും സമയം പോലെ ഒരിക്കൽ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. രാമുജി ഫിലിം സിറ്റി പോവാത്ത സ്ഥലങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണണമെന്ന് വീണ്ടും ആഗ്രഹമുണ്ട്. ഹൈദരാബാദ് അത്രയ്ക്ക് മിസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇഷ്ടമാണ് ഹൈദരാബാദിനെ പറ്റി പറയുമ്പോൾ. അപ്പോൾ ഈ പഠിക്കുന്ന കാലത്തും എനിക്ക് എവിടെ നിന്ന് ഈ ആശയമാണെന്ന് അറിയത്തില്ല, എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് യൂറോപ്യൻ കൺട്രി പോകണമെന്ന്. നമ്മുടെ കുടുംബത്തിൽ ആരും ആ സമയത്ത് യൂറോപ്യൻ കൺട്രികളൊന്നുമില്ല. ഇതെങ്ങനെ പോകുമെന്നോ എങ്ങനെ പോകണമെന്നോ ഒരൈഡിയ അല്ല, എന്നാലും വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. അങ്ങനെ ഞാനും ഓരോരുത്തർ നമ്മുടെ എന്നാ പറയുന്നത് പാസ്പോർട്ട് എടുക്കുന്ന കൂട്ടത്തിൽ ഞാനും പോയി പാസ്പോർട്ട് എടുത്തു. എന്തിനാണ്, എല്ലാവർക്കും ഇതാണല്ലോ, ഒരു നേഴ്സിംഗ് പഠിച്ച് കഴിഞ്ഞാൽ ഉടനെ അടുത്ത എയിം എന്താണ്, എങ്ങോട്ടെങ്കിലും പറക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെ എൻ്റെ ആഗ്രഹമായിരുന്നു, എനിക്കും എങ്ങോട്ടെങ്കിലും പോകണം. അപ്പോൾ ഈ സമയത്ത് എൻ്റെ ചേച്ചിയും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവളപ്പം ഞാൻ സെക്കൻഡ് ഇയർ ആയ സമയത്ത് അവൾ ഓൾറെഡി സൗദിക്കാണ് പോയത്. അവളും പഠിച്ചിറങ്ങിയ ആ തേർഡ് ഇയറിൽ തന്നെ എനിക്കൊന്നും പഠിച്ചിറങ്ങിയ ഉടൻ തന്നെ അവൾ സൗദിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ബോണ്ടൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പതുക്കെ അവളും വിട്ട് നമ്മുടെ നാട്ടിലേക്ക് പോന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്ക് പിന്നെയാണ് വീണ്ടും ഒരു കല്യാണം വന്നു. നമ്മുടെ കസിൻ സുരേഷിൻ്റെ ഫാമിലിയിൽ നിന്നും ഞങ്ങളുടെ ഫാമിലിയിൽ നിന്നും, ഞാൻ പറഞ്ഞില്ല നമ്മൾ ചെല്ലുന്ന വീട്ടിൽ, അവിടുത്തെ ഒരാളുടെ കൂടെ കല്യാണമായി. അങ്ങനെ എന്ന് വെച്ചാൽ സുരേഷിൻ്റെ ഇളയമ്മയുടെ മകൻ എൻ്റെ കല്യാണം വന്നു. അങ്ങനെ വന്നപ്പോഴേക്കാണ് പിന്നെ ഞാൻ സുരേഷിനെ കാണുന്നത്. അങ്ങനെ സുരേഷിനെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടി. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്കും എന്നാ പറയുന്നേ, നമ്മൾ ജസ്റ്റ് കണ്ടു. അപ്പം നാട്ടിൽ വന്നിങ്ങനെ നിൽക്കുന്ന സമയത്താണ് കല്യാണാലോചനകളൊക്കെ നമുക്ക് ഒരുപാട്, നമുക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓർക്കുന്നത് ഇത്ര കല്യാണാലോചനൊക്കെ നമുക്ക് വരുന്നുണ്ടോ എന്ന് അങ്ങനെ ഓർത്തു. അപ്പോൾ സുരേഷിനെ നമ്മൾ അവിടെ വെച്ച് കണ്ടുമുട്ടി. പക്ഷേ ഇത് കല്യാണത്തിൽ അവസാനിക്കുന്നു അങ്ങനെയൊന്നും നമുക്കറിയത്തില്ല. സുരേഷ് കല്യാണം കഴിച്ചോന്ന് പോലും എനിക്കൊന്നും അറിയത്തില്ല, ഒന്നും നമുക്കറിയത്തില്ല. അങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിൽ സുരേഷിനെ കണ്ടുമുട്ടി. അപ്പം എന്തായാലും എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ക്ലിപ്പ് ഇവിടെ കൊണ്ട് നിർത്താം, ഒരു സസ്പെൻസിൽ നിർത്താം. അപ്പം ഞാൻ സുരേഷിനെ എന്തായാലും ആ പരിപാടിക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ സുരേഷിനെ കണ്ടുമുട്ടി ഇങ്ങനെ നിൽപ്പുണ്ട്, ഈ ചെറുക്കനെ കൊള്ളാമല്ലോ എന്നുള്ളൊരു ആഗ്രഹത്തിൽ സുരേഷിനെ ഇങ്ങനെ നോക്കി. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കണ്ടല്ലോ, നിങ്ങളൊരു വഴിയായില്ലേ കണ്ട് കണ്ട്. ഞാനും എന്തായാലും മിണ്ടും മിണ്ടും മിണ്ടി, എനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കണം തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വെള്ളമൊക്കെ കുടിച്ചിട്ട് എന്തായാലും അടുത്ത എപ്പിസോഡിൽ ഉടൻ തന്നെ വരാം. എല്ലാവരും കാണുമല്ലോ അല്ലേ, കാണാൻ വരണേ. എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കമൻ്റ് ഇടുക, നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പറയുക, എന്നിട്ട് വേണം എനിക്ക് അടുത്ത എപ്പിസോഡ് ഇടണോ വേണ്ടത് നോക്കാൻ വേണ്ടി. ഓക്കെ, അപ്പം എല്ലാവരും ടേക്ക് കെയർ, നമുക്ക് വീണ്ടും കാണാം. ബൈ.